എല്ലാവർക്കും ദ ടീച്ചർ എഡ്യൂക്കേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി. നമ്മൾ ഈ വീഡിയോയിൽ മോറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സന്മാർഗ വികാസം എന്നാൽ എന്ത്, അല്ലെ റോൾ ഓഫ് ടീച്ചർ ഇൻ മോറൽ ഡെവലപ്മെൻറ്റ്, നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണാം. ദ ടേം മോറൽ ഈസ് ഡിറൈവ് ഫ്രം ദ ലാറ്റിൻ വേർഡ് മോറസ് വിച്ച് മീൻസ് മാനേഴ്സ് കസ്റ്റംസ് ആൻഡ് ഫോക്ക് വേസ്. മോറൽ എന്ന ഇംഗ്ലീഷ് പദം ലാറ്റിൻ പദമായ മോറസ് എന്നതിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്. മോറസ് എന്ന വാക്കിൻ്റെ അർത്ഥം പെരുമാറ്റം, ആചാര രീതികൾ, നാട്ടുനടപ്പ് എന്നൊക്കെയാണ്. മോറൽ ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് മോറൽ ബിഹേവിയർ ആൻഡ് മോറൽ കോൺസെപ്റ്റ്സ്, ദാറ്റ് മീൻസ് എ സോഷ്യലൈസ്ഡ് ബിഹേവിയർ. മോറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സന്മാർഗ വികാസം അല്ലെങ്കിൽ നൈതിക വികാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു മോറൽ ബിഹേവിയറിനെയാണ്, നല്ല രീതിയിൽ പെരുമാറുന്നതിനെയാണ് മോറൽ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോറൽ കോൺസെപ്റ്റ് സ്റ്റാർട്ട് ഡെവലപ്പിംഗ് വെൻ ദ ചൈൽഡ് ലേൺസ് വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ബാഡ്, വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. ഒരാളുടെ സന്മാർഗ വികസനം അല്ലെങ്കിൽ മോറൽ ഡെവലപ്മെന്റ് എവിടെയാണ് തുടങ്ങുന്നത്? ഒരു കുട്ടി ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് നല്ലതായിട്ടുള്ള കാര്യം, ഏതാണ് മോശപ്പെട്ടത് എന്നിങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് മോറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സന്മാർഗ വികാസം ആരംഭിക്കുന്നത്. The child's first initiation into the mysteries of good and bad is through his parents' acceptance and rejection of his various actions. ഒരു കുട്ടി ഈ മോറൽ ഡെവലപ്മെൻറ്റ് ലോകത്തിലേക്ക് ആദ്യമായിട്ട് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ്റെ പേരൻസ് നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്നാണ് കുട്ടിക്ക് മോറൽ ഡെവലപ്മെൻറ്റ് എന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് വരുന്നത്. അതായത് താൻ ചെയ്യുന്ന എന്തോ ഒരു കാര്യം, ചിലപ്പോൾ അമ്മ വഴക്കു പറയും അല്ലെങ്കിൽ അച്ഛൻ വഴക്കു പറയും, താൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അവരെങ്ങനെ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ അതിനെതിരെ എങ്ങനെ അവർ പ്രതികരിക്കുന്നു, ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് മോറൽ ഡെവലപ്മെൻറ്റ് ഒരു കുട്ടിയിൽ നടക്കുന്നത്. ആൻ ആക്ഷൻ ദാറ്റ് ഓട്ടോമാറ്റിക്കലി റിസൾട്ട്സ് ഇൻ റിവാർഡ് ബ്രിങ്സ് ഹിം പ്ലഷർ, സോ ഹി കൺസിഡർ ഇറ്റ് ഗുഡ് ആൻഡ് റൈറ്റ്, വെയർ ആസ് ഇൻ പണിഷ്മെൻറ്റ് ഹി കൺസിഡർ ഇറ്റ് ആസ് ബാഡ് ആൻഡ് റോങ്. ഒരു കുട്ടിക്ക് അവൻ ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് സമ്മാനങ്ങൾ അല്ലെങ്കിൽ അവനൊരു അപ്രീസിയേഷൻ, അംഗീകാരമാണ് കിട്ടുന്നതെങ്കിൽ അവൻ ചെയ്ത കാര്യം നല്ലതാണെന്നുള്ളൊരു ബോധമാണ് ആ കുട്ടിയിൽ ഉണ്ടാവുന്നത്. പക്ഷേ അവൻ ചെയ്ത ഒരു കാര്യത്തിന് പണിഷ്മെൻ്റാണ് കിട്ടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശിക്ഷയാണ് കിട്ടുന്നത്. വഴക്ക് കിട്ടുകയോ അല്ലെങ്കിൽ അടി കിട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ എന്ത് ബോധമാണ് ഉണ്ടാവുന്നത്? താൻ ചെയ്തത് ഒരു തെറ്റായ കാര്യമാണ്. ഇങ്ങനെയാണ് മുതിർന്നവരിൽ നിന്ന് കുട്ടിക്ക് ഒരു മോറൽ കോൺസെപ്റ്റ് കിട്ടുന്നത്. അടുത്തതാണ് റോൾ ഓഫ് ടീച്ചർ ഇൻ മോറൽ ഡെവലപ്മെൻറ്റ്. കുട്ടികളുടെ സന്മാർഗിക വികസനത്തിൽ അധ്യാപകന്റെ പങ്കെന്താണ്? ഫസ്റ്റ് വൺ, ദ ചൈൽഡ് ലേൺസ് മോറൽ ബിഹേവിയർ ത്രൂ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഇമിറ്റേഷൻ. നമ്മൾ ആദ്യം തന്നെ പഠിച്ചു, കുട്ടികൾ മുതിർന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അതായത് ഈ മോറൽ ഡെവലപ്മെൻറ്റ് ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. കുട്ടികളുടെ സാമൂഹിക വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവൻ്റെ സന്മാർഗിക വികസനവും നടക്കുന്നത്. അപ്പൊ അവരാരെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്? തങ്ങൾക്ക് പരിചിതമായ ചുറ്റുപാടുകളിലുള്ളവരുടെ, അതായത് മാതാപിതാക്കളുടെയോ അധ്യാപകരുടെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ ഒക്കെ കാര്യങ്ങളെ അവർ ശ്രദ്ധിക്കുകയും അത് തന്നെയാണ് അവരവരുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. സോ ദ പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് ഷുഡ് സെർവ് അസ് ഗുഡ് മോഡൽസ് ഫോർ ഇമിറ്റേറ്റിംഗ് ലേണിംഗ്. കുട്ടികൾ തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നല് ഓരോ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും വേണം. കുട്ടികൾ അധ്യാപകരെയോ മാതാപിതാക്കളെയോ കണ്ടാണ് കാര്യങ്ങൾ പഠിക്കുന്നത് എന്നുള്ളൊരു തോന്നലോടുകൂടി വേണം ഓരോ മാതാപിതാക്കളും ജീവിക്കാൻ. എന്തുകൊണ്ടാണ്? അവർ നല്ല റോൾ മോഡൽസ് ആയെങ്കിൽ മാത്രമേ അതിൽ നിന്ന് കുട്ടികൾ കാര്യങ്ങൾ പഠിക്കൂ. കുട്ടികൾ സ്കൂളിലെത്തി കഴിയുമ്പോൾ അവരുടെ റോൾ മോഡൽസ് എപ്പോഴും അവരുടെ അധ്യാപകരാണ്. അതുകൊണ്ട് അധ്യാപകർ എപ്പോഴും ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക, നല്ല റോൾ മോഡലുകളാവാൻ. അടുത്തത്, ഡയറക്റ്റ് ടീച്ചിങ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഏർലി ഫോർമേഷൻ ഓഫ് മോറൽ കോൺസെപ്റ്റ്സ്. കുട്ടികൾക്ക് നേരിട്ട് കുറച്ച് മോറൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട ഒരു കാലഘട്ടമുണ്ട്. അതായത് കുട്ടികൾക്ക് അത് കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന കാലങ്ങളിൽ, ഒരു 5 to 12 വരെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ പറയുന്നത് കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു പ്രായമാണ്. അന്നേരം നമുക്ക് ഡയറക്റ്റായിട്ട് മോറൽ എഡ്യൂക്കേഷൻ കൊടുക്കാം. അതായത് ഇന്ന ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള പാഠം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കാലഘട്ടമാണ്. So the school must teach the child what is right and what is wrong and persuade him to act as society expects. അതുകൊണ്ട് കുട്ടികളോട് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത് എങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്താണ് സമൂഹം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊച്ചു കൊച്ചു കഥകളിലൂടെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം. അടുത്തത്, ഡെവലപ്മെന്റ് ഓഫ് സെന്റിമെന്റ്സ് ഓർ ആറ്റിറ്റ്യൂഡ്സ് ഇസ് എ ബേസിക് ടു മോറൽ ഡെവലപ്മെന്റ് ആൻഡ് ദ സെൽഫ് കോൺസെപ്റ്റ് ഇസ് സെൻട്രൽ ഓഫ് മോറൽ ഗ്രോത്ത്. സെൽഫ് കോൺസെപ്റ്റ്
അഥവാ അവനവനെ കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാട് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് ടീച്ചർ എന്ത് ചെയ്യണം? ടീച്ചർ ഷുഡ് ടേക്ക് നെസസറി സ്റ്റെപ്സ് ടു ഡെവലപ്പ് പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് ഇൻ ചിൽഡ്രൻ. കുട്ടികളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും ലോകത്തെക്കുറിച്ച് ഒരു നല്ല കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കാനും അധ്യാപകർക്ക് കഴിയും. ഗുഡ് മെന്റൽ ഹെൽത്ത് പ്രാക്ടീസസ്, യൂസ് ഓഫ് പോസിറ്റീവ് റീഇൻഫോഴ്സസ്, ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ്, ഓപ്പർച്യൂണിറ്റി ഫോർ സക്സസ് ആൻഡ് അച്ചീവ്മെന്റ് എക്സെട്ര ക്യാൻ ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ഡെവലപ്പ് എ പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് കോൺസിക്വൻ്റ്ലി എ ഡിസയറബിൾ മോറൽ ബിഹേവിയർ. നല്ലൊരു സെൽഫ് കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അധ്യാപകർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ കുട്ടികളെ പ്രശംസിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് അംഗീകാരം കൊടുക്കുന്ന രീതിയിൽ പെരുമാറുകയോ അവരെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അഭിനന്ദിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കുട്ടികളിൽ ഒരു നല്ല സെൽഫ് കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഉപകരിക്കും. അതുകൂടാതെ ഓരോ വ്യക്തികൾക്കും പ്രത്യേക പരിഗണന കൊടുക്കുകയും അവരെ വേണ്ട രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുകയും വേണം. അവരുടെ സക്സസ്സിന് വേണ്ടിയുള്ള കൊച്ചു കൊച്ചു പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുകയും അതിൽ അവർ വിജയിക്കുന്നവരെ മറ്റുള്ളവർ മുന്നിൽ വെച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളിൽ ഒരു സെൽഫ് കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അടുത്ത് ഓർഗനൈസേഷൻ ഓഫ് ഗ്രൂപ്പ് പ്രോജക്ട്സ്, ഗ്രൂപ്പ് ഗെയിംസ്, സ്കൂൾ പാർലമെന്റ്, മോർണിംഗ് അസംബ്ലി, സെലിബ്രേഷൻ ഓഫ് നാഷണൽ ഡേയ്സ് ആൻഡ് ഫെസ്റ്റിവൽസ് എക്സെട്ര വിൽ ഹെൽപ്പ് ചിൽഡ്രൻ ഇൻ ക്യാരക്ടർ ഫോർമേഷൻ. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് ഏറ്റവും നല്ല കാര്യങ്ങളാണ് സ്കൂളിൽ അസംബ്ലി ഓർഗനൈസ് ചെയ്യുക, കുട്ടികൾ കൂട്ടം ചേർന്ന് കളിക്കാനുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് കളിക്കാനുള്ള ചെറിയ ചെറിയ കളികൾ അറേഞ്ച് ചെയ്യുക, പ്രോജക്റ്റ് കൊടുക്കുമ്പോൾ ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ച് ഒരു ഗ്രൂപ്പ് കൊഹഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള വർക്കുകൾ അവർക്ക് കൊടുക്കുക. നാഷണൽ ഡേയ്സ്, ഇവൻറ്റ്സ്, ഫെസ്റ്റിവൽസ് ഇവയൊക്കെ സ്കൂളുകളിൽ സെലിബ്രേറ്റ് ചെയ്യുക. ഇതെല്ലാം മോറൽ ഡെവലപ്മെൻറ്റിനെ എൻഹാൻസ് ചെയ്യുന്ന പ്രോഗ്രാംസാണ്. അടുത്ത്, ദ ടീച്ചർ ഷുഡ് സ്ട്രെസ് മോറൽ ക്വാളിറ്റീസ് ലൈക്ക് ലവ്, സാക്രിഫൈസ്, സെൽഫ് കൺട്രോൾ, ട്രൂത്ത്ഫുൾനെസ് ആൻഡ് അപ്രൈറ്റ്നെസ് എക്സെട്ര ഇൻ ദ ടീച്ചിങ് ഓഫ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ലൈക്ക് സിവിക്സ്, ആർട്സ്, ലിറ്ററേച്ചർ എക്സെട്ര. കുട്ടികളെ പല ആർട്സ്, വിഷയങ്ങൾ അല്ലെങ്കിൽ ലിറ്ററേച്ചർ, കഥ, കവിത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ അവരെ പഠിപ്പിക്കണം. അതായത് സ്നേഹം, കരുണ, ദയ, സഹതാപം, അനുകമ്പ, മറ്റുള്ളവരോടുള്ള ഒരു നല്ല രീതിയിലുള്ള മനോഭാവം ഇവയൊക്കെ കൊച്ചു കൊച്ചു കഥകളിലൂടെയോ കവിതകളിലൂടെയോ അല്ലെങ്കിൽ കലാരൂപങ്ങളിലൂടെയൊക്കെ കുട്ടികളിൽ വളർത്തിയെടുക്കാൻ പറ്റും. അടുത്തതാണ് പ്രൊവൈഡ് മോറൽ എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ത്രൂ ഔട്ട് ദ സ്കൂൾ ലൈഫ്. മോറൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സന്മാർഗിക പാഠങ്ങൾ സ്കൂൾ കരിക്കുലത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം. അതായത് നമ്മൾ സയൻസ്, മാത്സ്, ആർട്സ് ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ തന്നെ മോറൽ എഡ്യൂക്കേഷനും പ്രാധാന്യം കൊടുക്കണം. ഇറ്റ് വിൽ ഹെൽപ് ടു ഡെവലപ്പ് വെർത്ത്ലി ഐഡിയൽസ്, ഹയർ വാല്യൂസ് ആൻഡ് നോബിൾ എയിംസ് ഓഫ് ലൈഫ് സോ ദാറ്റ് ചിൽഡ്രൻ ക്യാൻ ഇംബൈബ് ഗുഡ് വെർച്യൂസ് ഇൻ ദം. ഇങ്ങനെയുള്ള സന്മാർഗിക പാഠങ്ങളിലൂടെ കുട്ടികളിൽ നല്ല സ്വഭാവം വളർത്തിയെടുക്കാൻ അവരുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കും. അടുത്തത് മോറൽ വാല്യൂസ് ഫ്രം ഗ്രേറ്റ് ബുക്സ് ലൈക്ക് പഞ്ചതന്ത്ര, ഗീതോപദേശ്, രാമായണ, മഹാഭാരത, ബൈബിൾ, ഖുറാൻ എക്സെട്ര ഷുഡ് ബി ആഡഡ് ഇൻ ദ സ്കൂൾ എഡ്യൂക്കേഷൻ. മോറൽ എഡ്യൂക്കേഷൻ ഇൻകൾക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധാരണയായിട്ട് പഞ്ചതന്ത്ര കഥകൾ, ഗീതോപദേശ കഥകൾ, രാമായണം, മഹാഭാരതം, ബൈബിൾ കഥകൾ, ഖുറാനിലെ കഥകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയുള്ള പുസ്തകങ്ങളിൽ നിന്നുള്ള കഥകളൊക്കെ കുട്ടികളെ പറഞ്ഞ് മോറൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സന്മാർഗിക വികസനം എന്നാൽ എന്ത്, എന്താണ് സമൂഹം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് സമൂഹത്തിൽ ഒരു നല്ല പങ്കാളിയാവുന്നത്, നല്ലൊരു വ്യക്തിയാവുന്നതെന്നൊക്കെ ഇങ്ങനെയുള്ള പുസ്തകങ്ങളിലെ കൊച്ചു കൊച്ചു കഥകളിലൂടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. Biographies of great men may be used to inculcate moral values in children. മഹത് വ്യക്തികളുടെ ആത്മകഥകളോ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള പുസ്തകങ്ങളോ എഴുത്തുകളോ ഒക്കെ കുട്ടികളെ പരിചയപ്പെടുത്തി കൊടുക്കണം. എന്നാൽ മാത്രമേ അവരിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കുട്ടികൾ പാഠം ഉൾക്കൊള്ളത്തുള്ളൂ. അടുത്തത് പ്രെയർ അസംബ്ലി, ടോക്സ് ഓൺ മൊറാലിറ്റി ആൻഡ് അതർ പ്രോഗ്രാംസ് ഓഫ് കോ കറിക്കുലർ ആക്ടിവിറ്റീസ് ക്യാൻ ഓൾസോ ബി മെയ്ഡ് യൂസ് ഫോർ മോറൽ ആൻഡ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ. പ്രാർത്ഥനാ യോഗങ്ങൾ, കുട്ടികൾക്ക് സന്മാർഗ വികസനത്തെക്കുറിച്ചുള്ള ക്ലാസുകൾ അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ സ്കൂളുകളിൽ അറേഞ്ച് ചെയ്യണം. അത് കുട്ടികൾക്ക് ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയുള്ള ബെസ്റ്റ് മെത്തേഡാണ്. നമ്മൾ ഈ വീഡിയോയിൽ എന്താണ് മോറൽ ഡെവലപ്മെൻറ്റ്, അതിൽ അധ്യാപകരുടെ പങ്ക് എന്താണെന്നാണ് പഠിച്ചത്. നമുക്ക് റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ മോറൽ എഡ്യൂക്കേഷൻ ഒന്നും കൂടെ നോക്കാം. ടീച്ചേഴ്സ് ഷുഡ് ബി ഗുഡ് റോൾ മോഡൽസ് ടു ദ ചിൽഡ്രൻ. അടുത്തത് സ്കൂൾ മസ്റ്റ് ടീച്ച് ദ ചൈൽഡ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് ആൻഡ് persuade him to act as society expects. Teacher should take necessary steps to develop a positive self-concept in children. Adutha, organization of group projects, group games, school parliament, morning assembly, celebration of national days, festivals, etc.
should be added in the school curriculum. Adutha, the teacher should stress moral qualities like love, sacrifice, self-control, truthfulness, uprightness, etc. in school subjects. Adutha, provide moral education to children throughout the school life. Moral values from great books like Panchatantra, Gidobadesh, Ramayana, Mahabharata, Bible, Quran, etc. should be added in the school education. Biographies of great men should be introduced to children. Adutha, prayer assembly, talks on morality and other programs of co-curricular activity should be made use for moral development in children. ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ദ ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന ടോപ്പിക്കാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.